ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. 2022 സ്റ്റാർട്ടിങ്ങിലാണ് ടാറ്റ അവരുടെ വാഹനങ്ങളിൽ CNG ഓപ്ഷൻസ് എല്ലാം കൊടുത്തു തുടങ്ങിയത്. ആദ്യം രണ്ട് വാഹനങ്ങളാണ് വന്നത്, ടിയാഗോയിലും പിന്നെ ടിഗോറിലും. ടിയാഗോയിൽ അവർ ഒരുപാട് ഓപ്ഷൻസ് CNGയിൽ കൊടുത്തായിരുന്നു, അതായത് ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് CNG ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു. പിന്നെ ടിയാഗോയുടെ ടോപ്പ് മോഡലും ടാറ്റ CNG കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അന്നത്തെ കാലത്ത് ശരിക്കും ഒരു മാർക്കറ്റ് ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. കാരണം മറ്റുള്ള കൂടുതൽ കമ്പനീസും ഒന്നെങ്കിൽ ബേസ് മോഡലിൽ കൊടുക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ബേസ് മോഡലായിരിക്കും CNG കൊടുക്കുന്നത്. അതിപ്പോൾ ഹ്യുണ്ടായി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാരുതി സുസുക്കി ആയിക്കോട്ടെ. മാരുതി സുസുക്കി ആണ് ഈ CNG സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം സെയിൽസ് ഉള്ളൊരു കമ്പനി. പക്ഷെ അത് കഴിഞ്ഞ് ടാറ്റ എപ്പോൾ മുതലാണ് ഈ ടോപ്പ് മോഡലൊക്കെ CNG കൊടുത്തു തുടങ്ങിയത്? അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവരുടെ അപ്ഡേറ്റഡ് മോഡൽസിൽ മാരുതി സുസുക്കിയും പതുക്കെ പതുക്കെ ഇങ്ങനെ ടോപ്പ് മോഡലും അതുപോലെ സെക്കൻഡ് ടോപ്പിലൊക്കെ CNG കൊടുക്കാമെന്ന് ആലോചിച്ചത്. കാരണം അപ്പോഴും ആൾക്കാർക്കിപ്പോൾ കുറച്ചുകൂടെ പ്രീമിയം വേരിയൻസ് വേണമെന്നുണ്ട്. പക്ഷെ എന്നാൽ അതിൽ CNG ഓപ്ഷൻ ഇല്ലെങ്കിൽ പിന്നെ പണിയാവുമല്ലോ. അതായത് അത്രയും ഫീച്ചേഴ്സ് വേണം, എന്നാൽ കുറച്ചുകൂടെ നല്ല മൈലേജും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അത് ടാറ്റ ആണ് എന്തായാലും ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. എനിവേ, ഇപ്പോൾ ടാറ്റ ടിഗോറിൽ പക്ഷേ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തില്ല. അവരതിൻ്റെ ടോപ്പ് മോഡലും സെക്കൻഡ് ടോപ്പ് മോഡലും മാത്രമാണ് CNG ഓപ്ഷൻ കൊടുത്തിരുന്നത്. ടിയാഗോയിൽ മാത്രമായിരുന്നു എല്ലാ വേരിയൻസിലും അവർ അങ്ങനെ ഒരു CNG ഓപ്ഷൻ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ടിഗോറിലും ഇനി മുതൽ നമുക്ക് അതിൻ്റെ സെക്കൻഡ് ബേസ് മോഡൽ CNGയുടെ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. അതായത് XM മോഡലാണ് ഇപ്പോൾ ഈ വാഹനത്തിൽ CNGയുടെ ഓപ്ഷൻ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ICNG എന്നാണ് ടാറ്റ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. 7.4 lakhs ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നോർമൽ XM മോഡലിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 0.9 lakhs മാത്രമാണ് ഇതിന് കൂടുതൽ വരുന്നത്. അതിപ്പോൾ നമ്മൾ മറ്റുള്ള മാർക്കറ്റിലുള്ള വാഹനങ്ങളുടെ പ്രൈസ് ഡിഫറൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര കൂടുതലല്ല. കാരണം ഇപ്പോൾ ഡിസൈറൊക്കെ ആണെങ്കിലും 100,000 മുകളിൽ ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മറ്റുള്ള ഇപ്പോൾ വാഗണാർ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ പോലും 100,000 മുകളിൽ ഡിഫറൻസ് വരാറുണ്ട് CNG തമ്മിൽ. അപ്പോൾ അതെന്തായാലും ഈ ടിഗോറിൻ്റെ കേസിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സംഭവം തന്നെയാണ്. 90,000 ഡിഫറൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ടിഗോർ ശരിക്കും പറഞ്ഞ ഒരു കാലത്ത് ഇങ്ങനെ മരിച്ചു കിടന്നിരുന്നൊരു വാഹനമായിരുന്നു. വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ലാഞ്ഞ്, പ്രത്യേകിച്ച് BS6 എമിഷൻ അലവൻസ് വന്നപ്പോൾ പോലെ ഇതിൻ്റെ അകത്ത് ഒരു ഡീസലും കളഞ്ഞു. പിന്നെ ആകെ പെട്രോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പെട്രോളും പെട്രോൾ ഓട്ടോമാറ്റിക് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 2021 തന്നെ ടാറ്റ ഈ വാഹനത്തിൽ ഒരു ഇലക്ട്രിക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തു. അത് അത്യാവശ്യം നന്നായിട്ട് ഹിറ്റായി. അത് കഴിഞ്ഞാണ് പിന്നെ ഒരു CNGയുടെ ഓപ്ഷൻ കൊടുത്തത്, അതും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹിറ്റായി. കാരണം ഇപ്പോൾ ടിയാഗോ എടുത്തിട്ട് അതിൻ്റെ ബൂട്ട് സ്പേസ് പോരാൻ തോന്നുന്നവർ തീർച്ചയായും നേരെ ടിഗോറിലേക്കായിരിക്കും നോക്കുന്നത്. കാരണം ടിയാഗോ CNG എടുക്കുന്നവർ തന്നെ എൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും വാഹനം എടുക്കുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ ഡയറക്ടർ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് തീർച്ചയായും ടിഗോർ CNG തന്നെയാണ്. പക്ഷേ എന്നാൽ ഈ ടിഗോർ CNG കുറച്ചധികം എക്സ്പെൻസീവ് ആയിരുന്നു ആ കാലത്ത്. കാരണം ടിയാഗോയുടെ ടോപ്പ് മോഡൽ അല്ലെങ്കിൽ സെക്കൻഡ് ടോപ്പൊക്കെ നോക്കിയിരുന്ന ആൾക്ക് മാത്രമേ കുറച്ചും കൂടെ ബഡ്ജറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ടിഗോർ എടുക്കാനെ പറ്റി ആലോചിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ടിഗോറിൻ്റെ സെക്കൻഡ് ബേസ് മോഡൽ കൂടി അവർ CNGയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇനി വേണമെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ടിഗോറിൻ്റെ ടോട്ടൽ CNG സെയിൽസും ഇന്ന് ബൂസ്റ്റപ്പ് ചെയ്യേണ്ട ഒരു സാധ്യതയുണ്ട്. ഇനി ടിഗോറിൻ്റെ ടോട്ടൽ സെയിൽസ് നോക്കുകയാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ടിഗോർ കുറച്ച് ഡള്ളായിട്ട് ഇടന്നിരുന്നൊരു വാഹനമായിരുന്നു. അതിൽ ഇത്രയധികം ഓപ്ഷൻസ് കൊണ്ടുവന്നാണ് ടാറ്റ പിന്നെയും ഈ വാഹനത്തെ കുറച്ചുകൂടെ ട്രാക്കിലേക്ക് ആക്കിയത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടോട്ടൽ സെഡാൻ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾ സെയിൽസ് എടുക്കുകയാണെങ്കിൽ തന്നെ രണ്ടാമത് അല്ലെങ്കിൽ മൂന്നാമത്, അതായത് നമ്മുടെ ഡിസയർ കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ഡിസയർ കഴിഞ്ഞിട്ട് ഈ വാഹനം വരും, അതും അല്ലെങ്കിൽ ഓറ കഴിഞ്ഞിട്ട് ഡിസയർ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പൊസിഷനിൽ ഈ വാഹനം വരും. എന്തായാലും ഈ മൂന്ന് പൊസിഷനിലായിരിക്കും ഈ വാഹനം സാധാരണത്തിൽ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് സെയിൽസിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ഈ വാഹനം മറ്റുള്ള സെഡാൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. ഡിസയറിന് ഈ വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിപ്പോൾ നിയർലി ഇമ്പോസിബിൾ ആണെന്ന് തന്നെ പറയും. കാരണം ഏകദേശം ഒരു 10,000 മുതൽ 15,000 ഡിസയറിന് എല്ലാ മാസവും ഈസിയായിട്ട് സെയിൽസ് വരാറുണ്ട്. ഈ വാഹനത്തിനാണെങ്കിൽ 4,000 മുതൽ 5,000 സെയിൽസ് വരാറ്. പക്ഷേ ഓറയൊക്കെ ചില മാസങ്ങളിൽ ഈ വാഹനം തോൽപ്പിക്കാറുണ്ട്. ഓറയ്ക്കും ഏകദേശം ഒരു 3,500 മുതൽ 5,000-6,000 ആ റേഞ്ചിലൊക്കെയാണ് സെയിൽസ് വരാറ്. അത് ചില മാസം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഈ വാഹനം ചിലപ്പോൾ എൻ്റെ മുകളിൽ കടത്തി കിട്ടും. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് തന്നെ വിചാരിക്കുന്നു. അതുപോലെ ഈ അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കൂടി താഴെ കമൻസിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കുക തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടൺ ഉണ്ട്, പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.